ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. ദൈവജനം പറയുകയാണ്, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. നമ്മളൊക്കെ ഈ ഭൂമിയിലായിരിക്കുന്നു. നമ്മൾ ഈ നല്ല കർത്താവിനെ നമ്മൾ അറിഞ്ഞു, രക്ഷയുടെ സന്തോഷത്തിനകത്ത് നമ്മൾ പ്രവേശിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കർത്താവിൻ്റെ വഴിയേ നടക്കുക. കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ധാരാളം നന്മകൾ ദൈവം തരുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ പ്രാപിക്കുന്നുമുണ്ട്. അത് നല്ലതാണ്, അത് അനുഗ്രഹമാണ്, അത് ദൈവം തരുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെ പ്രാപിക്കുക, തെറ്റില്ല. പക്ഷെ ദൈവജനം പറയുകയാണ്, ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ, അവിടെ പറയുന്നത് എങ്ങനെയാണ്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ഈ ഭൂമിയിലെ കേവലം നന്മകൾ തരാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം പ്രിയരെ, തീർച്ചയായിട്ടും നമുക്കുള്ളതൊക്കെ നമ്മൾ വാങ്ങുക, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക, അതൊക്കെ പ്രാപിക്കുക. പക്ഷെ നമ്മൾ വിളിച്ചത് അതിനു വേണ്ടിയിട്ടല്ല. വിളിച്ചതിനെ കുറിച്ച് പറയുകയാണ്, ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. രക്ഷയുടെ സന്തോഷത്തിനകത്ത് കയറി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ദൈവ പൈതലെ തെറ്റിപ്പോകരുത്. ഭൂമിയിൽ നന്മയില്ല എന്ന് പറഞ്ഞ്, ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹിക്കപ്പെട്ട, ഈ ശ്രേഷ്ഠതയേറിയ, മാന്യതയേറിയ സ്വർഗീയ ഭവനം വിട്ടുകളഞ്ഞ് പിന്നെയും ഓടിക്കളയരുത്. വചനം പറയുന്നു, വിളിച്ചത് ഈ ഭൂമിയിലുള്ള അനുഗ്രഹം തരാനല്ല, അത് കിട്ടുന്നേ പ്രാപിച്ചോ, അതിനു വേണ്ടിയിട്ടല്ല വിളിച്ചത്. ദൈവം വിളിച്ചത് വിശുദ്ധരും നിഷ്കളങ്കരുമാകാനാണ്. കാരണം എന്തെന്നറിയാവോ, ഇവിടെ ജീവിച്ചിട്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ സമയം മുതൽ പിന്നെ നമ്മുടെ ഭവനം ഇവിടത്തെ പോലെ അല്ല, ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ഉന്നതവും മാന്യവും ശ്രേഷ്ഠവുമായ ഒരു ഭവനമുണ്ട്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രിയരെ, നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആത്മാവിൽ സഞ്ചരിച്ച് ഉയരത്തിലെ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി ക്രിസ്തുവിൽ പോരാടി ജയിക്കാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.